നമ്മളിപ്പോ വൈത്തിരി ടൗണിലാട്ടോ ഉള്ളത്. വൈത്തിരി ടൗണിൽ നിന്ന് നമുക്കൊന്ന് തളിമല വരെ പോവാം. തളിമലയാണ് നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലമുള്ള 26 സെന്റ് സ്ഥലം. നമുക്ക് ഹോം സ്റ്റേ, ഒരു ചെറിയ റിസോർട്ട്, ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നമ്മൾ വൈത്തിരിന്ന് നമ്മൾ ഇവിടെ നിന്നാണ് തിരിയേണ്ടത്. നമ്മൾ വൈത്തിരിന്ന് വരുമ്പം, അല്ലാതെ നമുക്ക് വൈത്തിരി കഴിഞ്ഞ് ചുണ്ടേൽ ടൗൺ ഉണ്ട്. ചുണ്ടേൽ ടൗണിൽ നിന്ന് നമുക്ക് ഈ ലാൻഡിലോട്ട് എത്താം. അതായത് ഹൈവേന്ന് ചുണ്ടേൽ ടൗൺ എന്നാണെങ്കിൽ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. വൈത്തിരി എന്നാകുമ്പം നമ്മളൊരു 3 കിലോമീറ്റർ തളിമലയ്ക്ക് എത്തണം. അപ്പം ഈ റോഡാണ്, ഈ റോഡ് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് നമ്മളെ വീഡിയോയില്. അപ്പം നമുക്ക് ഈ റോഡിന് പോയിട്ടാണ് നമ്മളെ ലാൻഡ് ഉള്ളത്. ബാക്കി ഞാൻ ഏതാണ്ട് അവിടെ എത്തുമ്പം റൂട്ട് മനസ്സിലാവുന്ന രീതിയിൽ ബാക്കി എടുക്കാം. നമ്മളിപ്പോൾ ഏതാണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണത്. ഇവിടെ ഒരു ജംഗ്ഷൻ വരുന്നുണ്ട്. ഈ ജംഗ്ഷനിൽ നമുക്ക് ഇടത്തോട്ട് പോയാൽ ചുണ്ടയിലേക്ക് എത്തട്ടോ. ചുണ്ടയിൽ എന്ന് പറഞ്ഞാൽ വൈത്തിരി കഴിഞ്ഞ് ഉള്ള അടുത്ത ടൗൺ ആണ്. അതായത് ഹൈവേയിലേക്ക് ഇവിടുന്ന് ഒരു 2 കിലോമീറ്ററിൻ്റെ ചോട വലത്തോട്ട് നമ്മൾ വൈത്തിരി പൂഞ്ചോല ഭാഗത്തും ഓൾഡ് വൈത്തിരി ഫ്രണ്ടിൽ നിങ്ങൾ റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. ഒരുപാട് റിസോർട്ട് ഉണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം ഒരുപാട് വലിയ വലിയ റിസോർട്ടുകളുണ്ട്. നമുക്ക് ഈ നേരെ കാണുന്ന കോൺക്രീറ്റ് റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഈ റോഡിനാണ് നമ്മളെ സ്ഥലമുള്ളത്. ഇതിലൊരു ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു 300 മീറ്റർ ഉണ്ടാവും ഈ ഒരു റോഡിന്. അത്യാവശ്യം വീതിയുള്ള മോശമില്ലാത്ത റോഡാണ്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ ഇച്ചിരി വീതി കുറയും. അത് കഴിഞ്ഞിട്ട് നല്ല വീതി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗം. നമുക്ക് ഈ റോഡ് കൂടാതെ ഒരു റോഡും കൂടെ നമ്മൾ ഈ സ്ഥലത്തോട്ടുണ്ട്. ഞാൻ ആ സ്ഥലത്ത് എത്തുമ്പോൾ അത് ബാക്കി കാണിച്ചു തരാം. ഇത് കൂടാതെ ഒരു റോഡും കൂടെ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ റോഡിന് കുറച്ചും കൂട്ട് വന്നിട്ട് ഇത് കുറച്ച് വീതിയുള്ള റോഡ് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വഴിയാണ്. നമുക്ക് രണ്ട് വഴിയുണ്ട്, ഈ വഴി കൂടാതെ വേറൊരു വഴിയും കൂടെ ഉണ്ട്. അപ്പോൾ ഈ റോഡും കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് അപ്പുറത്തപ്പുറത്തൊക്കെ ഇവര് പിന്നെ ലാൻഡ് പീസാക്കി കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ടാണ് നല്ല രീതിയിൽ റോഡൊക്കെ വെട്ടിയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മളെ ലാൻഡിലേക്കുള്ള റോഡ് ആക്സസ്? രണ്ട് റോഡുണ്ട്. ഒന്നിപ്പോ നമ്മൾ സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ഒന്ന് ഇതേപോലെ ഒരു കോൺക്രീറ്റ് വഴി ഒന്നും കൂടെ ഉണ്ട്. അങ്ങനെ രണ്ട് വഴിയാണുള്ളത്. അപ്പം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് റോഡ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ഏതാണ്ട് എത്തി ലാൻഡിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. എൻ്റെ ഇടത്തോട്ട് ഈ റോഡ് ഇങ്ങനെ തിരിയുന്നുണ്ട്. ആ റോഡാണ് നമ്മളെ സെക്കൻഡ് റോഡ് കേട്ടോ. അത് ഈ വീതി തന്നെ അങ്ങോട്ടില്ല കേട്ടോ. അവിടുന്ന് കോൺക്രീറ്റ് റോഡാണ്. അതൊരു 3-3.5 മീറ്ററിൽ വീതിയിലാണ് നമ്മളെ റോഡിലേക്ക് ആക്സസ് ഇടത്തോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ വലത്തോട്ടാണ് നമ്മൾ ലാൻഡിലോട്ട് കയറുന്നത്. നമുക്ക് റോഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, കോൺക്രീറ്റ് ചെയ്യാം. നല്ല വീതി ഉണ്ട് കേട്ടോ. 4 മീറ്റർ വീതിയുള്ള റോഡാണിത്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയാൽ മതി. ഒരു 10 മീറ്റർ ആ റോഡിൽ നിന്ന് ഒരു 10-15 മീറ്റർ നമ്മളെ ലാൻഡ് എത്തിയുണ്ട്. നിങ്ങൾ ഇടത് സൈഡ് ഒരു കമ്പിവേലി കാണുന്നുണ്ടാവും. അത് തന്നെയാണ് നമ്മളെ ലാൻഡ്. അപ്പോൾ ബാക്കി എന്ത് ചെയ്യാം, ഞാനൊന്ന് ഇറങ്ങിയിട്ട് എടുക്കാം. നമ്മൾ വണ്ടിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങി. ആ വഴി നമ്മൾ വന്ന വഴി കേട്ടോ. ഈ വഴി ആ മുന്നോട്ട് പോകുന്നത് നമ്മളെ സെക്കൻഡ് റോഡാണ്. രണ്ട് റോഡുണ്ട് കേട്ടോ ഇതിലോട്ട്. അപ്പം ഇത് കംപ്ലീറ്റ് കോമ്പൗണ്ട് ചെയ്ത് വേലി കെട്ടി തിരിച്ചിട്ടിരിക്കുകയാണ്. 26 സെന്റ് ലാൻഡ്. കറക്റ്റ് കമ്പി വേലി ഉള്ളതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഈ റോഡ് നിലവിലുള്ള നമ്മളെ ആവശ്യത്തിനുള്ള റോഡാണ്. ഇവിടം വരെ ഫ്രണ്ടേജ് ഉണ്ട്. ഏതാണ്ട് ഒരു ഈ റോഡിനൊരു 50 മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട്. ലാൻഡ് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. ബാക്കോട്ട് കുറച്ച് കയറിയിട്ടാണ് ലാൻഡ് കിടക്കുന്നത്. കുറച്ച് ചെരുവിലാണ്. ഈ ഒരു പോർഷൻ കുറച്ച് ചെരുവുണ്ട്.
ഈ ചെരുവാണ് ഇതിൻ്റെ അട്രാക്ഷൻ. ഇതിൻ്റെ അട്രാക്ഷൻ എന്താന്ന് നിങ്ങൾക്ക് ഞാൻ ലാൻഡ് കയറിയിട്ട് കാണിച്ചുതരാം. ഈ ഒരു പോർഷൻ നല്ല നിരന്ന ഏരിയ കേട്ടോ. ലാൻഡിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് ഞാൻ കാണിച്ചുതരാം. നമ്മൾ ഈ ലാൻഡിലാട്ടോ ഉള്ളത്. ഇങ്ങനെയാണ് ലാൻഡ് വരുന്നത്. 26 സെന്റ് ലാൻഡാണ്. ഈ ഒരു പോർഷൻ കുറച്ച് നിരപ്പുള്ള ലാൻഡ് ഏരിയ ഉണ്ട്. നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്യണമെങ്കിൽ ഇതിൽ ചെയ്യാം. അത്യാവശ്യം ഒരു നല്ല നിരപ്പുള്ള ഒരു ഏരിയ ആണ്. മേലോട്ട് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ലാൻഡ്. ഇതിൻ്റെ ഒരു വ്യൂ എന്താ വെച്ചാൽ ഇതാണ് ഇതിൻ്റെ വ്യൂ. നിങ്ങൾ എൻ്റെ ഫ്രണ്ടിൽ കാണുന്നുണ്ടാവും ചെമ്പ്രമല. ചെമ്പ്രമലേൻ്റെ ഒരു വളരെ ക്ലോസ് വ്യൂ ആണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നല്ല തെളിഞ്ഞ് കാണാം ചെമ്പ്രമല. നമുക്കൊരു മറയില്ലാതെ നമ്മൾ ലാൻഡിൽ നിന്ന് നല്ല തെളിഞ്ഞ് കാണാം. നമ്മൾ ഈ ലാൻഡിൻ്റെ മേലോട്ട് കയറും തോറും മലേൻ്റെ വ്യൂ കൂടിക്കൂടി വരും. ഇതിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്കൊരു 3 കോട്ടേജ് അടിക്കാം. ഞാനിത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ ലാൻഡ് നമ്മളെ കയ്യിലുള്ള ലാൻഡാണ്. ഞാനിതിൽ ഒരു ചെറിയൊരു പ്ലാനൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 3 കോട്ടേജ്, ഒരു പൂള്, ഒരു റെസ്റ്റോറൻറ്റ്, ഒരു 10-20 സീറ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ്, ഒരു റിസപ്ഷൻ, ഇത്രയും കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാൻ പറ്റും ഈ 26 സെന്റിൽ. അതിൻ്റെ ഒരു എലിവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. നമുക്ക് ഈ ഒരു പോർഷനിൽ പാർക്കിംഗ് ചെയ്യാം. അപ്പോൾ ഈ 26 സെന്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു ഒരു ചെറിയൊരു റിസോർട്ട് പ്ലാൻ ചെയ്യാം. ഇതിൽ ഈ മലേൻ്റെ വ്യൂ നല്ല രീതിയിൽ ആസ്വദിക്കാം. നല്ല പ്രൈവസി ഉണ്ട്. താഴെയുള്ള ലാൻഡൊക്കെ ഒരുപാട് റിസോർട്ട് പ്രൊജക്റ്റുകൾക്കൊക്കെ ഒരുപാട് ആൾക്കാർ എടുത്തിട്ടുണ്ട് ഈ താഴെ കിടക്കുന്ന ലാൻഡ്. അപ്പോൾ ഇത് നല്ലൊരു റിസോർട്ട് ഏരിയ ആയിട്ട് മാറും. ഒരു 3-4 പ്രൊജക്റ്റ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഒരു ചെറിയ റിസോർട്ട് ഈ 26 സെന്റിൽ പ്ലാൻ ചെയ്യാൻ പറ്റും. വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. വെള്ളത്തിന് നമുക്ക് ഇവിടെ ഒരു കുഴലടിച്ച് കഴിഞ്ഞാൽ വെള്ളം കിട്ടും. വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. നമ്മൾ കുറച്ചുകൂടെ മേലോട്ട് കയറി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഞാനൊന്ന് മേലെ കയറിയിട്ട് ഒന്ന് ഷൂട്ട് ചെയ്തു. ഞാനിതിൻ്റെ ഏറ്റവും ടോപ്പിലാട്ടോ ഉള്ളത്. ഇവിടെ അതിരാണ്, ഡയറക്റ്റ് കമ്പിവേലി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ആലോചിക്കാം, ഇവിടെ ഒരു പില്ലറിൽ ഒരു കോട്ടേജ് കെട്ടിയാൽ അതിൻ്റെ ഒരു ഭംഗി എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ട് ചിന്തിക്കാം. ആണ് ഇതിൻ്റെ ബ്യൂട്ടി. ഇങ്ങനെയാണ് ലാൻഡ് പോകുന്നത്. ചെറിയൊരു സ്ലോപ്പ് കേട്ടോ. നമുക്ക് കൺസ്ട്രക്ഷനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സ്ലോപ്പാണ്. ഇതിൻ്റെ ഒരു വ്യൂ ഇതാണ്. ഒരു മലയും കൂടെ വേറെ ഉണ്ട് കേട്ടോ. ഒരു മല ഉണ്ട്, ചെമ്പ്രമല ഉണ്ട്. മൊത്തം വ്യൂ ആണ്. ഈ ഒരു മരം നമ്മളെ പറമ്പിലുള്ള മരമാണ്. വേണമെങ്കിൽ നമുക്ക് വെട്ടി ഒഴിവാക്കാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയാം. താഴെ ഇറങ്ങിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ലാൻഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 26 സെന്റ് സ്ഥലം. വിൽപ്പനയാണെങ്കിൽ വില 175,000 സെന്റിന് കേട്ടോ. നിങ്ങൾ അവിടെ വരിക, അവിടുത്തെ മാർക്കറ്റ് അന്വേഷിക്കുക, എങ്ങനെയുണ്ട് നോക്കുക, എന്നിട്ട് മാത്രം എടുത്താൽ മതി. പിന്നെയുള്ള വേറൊരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ. നമ്മൾ ഈ ഒരു ലാൻഡ് നമ്മൾ ചെറിയൊരു എലിവേഷനൊക്കെ പ്ലാൻ പാസ്സാക്കിയില്ല, ഒരു എലിവേഷനൊക്കെ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 3 കോട്ടേജ്, 3 ഡബിൾ റൂം കോട്ടേജ്, അതുകൂടാതെ ഒരു റിസപ്ഷൻ, അതിൻ്റെ മേലെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ്, ഡോർമെട്രി, പിന്നെ നല്ലൊരു പാർക്കിംഗ് ഏരിയ, സ്വിമ്മിംഗ് പൂള്. ഇത്രയും സാധനങ്ങൾ നമ്മൾ എലിവേഷനൊക്കെ ചെയ്യിച്ചിട്ടുണ്ട് ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ട്. നമ്മൾ ചെയ്യിച്ചത് എന്തിനാ വെച്ചാൽ നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മൾ ആ ഒരു പ്ലാനുമായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ലാൻഡിൽ ഒരു 5 ഷെയറായിട്ട് പാർട്ട് ചെയ്യും. ഈ ഒരു ലാൻഡിനെ 5 ഷെയറായിട്ട് പാർട്ട് ചെയ്തിട്ട് ചെറിയൊരു റിസോർട്ട്, ആ ഒരു പ്രൊജക്റ്റ് നമ്മളെ മനസ്സിലുണ്ട്. അതിന് നിങ്ങൾ വില്ലിംഗ് ആണെങ്കിൽ പെർ ഹെഡ് ഒരാൾക്കൊരു 25 ലാക്കോളം വരും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ താല്പര്യമുണ്ട്, വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് റിസോർട്ടിൽ പാർട്ണർഷിപ്പ് എടുക്കാൻ. അപ്പോൾ അങ്ങനെയും മുന്നോട്ട് പോവാം. ഇനി ആദ്യം നമ്മൾ ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഒരാളാണ് വരുന്നതെങ്കിൽ
നമ്മൾ വിൽക്കും. വിൽക്കുന്ന വിലയാണ് പെർ ഒരു സെൻറ്റിന് 175,000 വരെ. അപ്പം ഈ രണ്ട് പ്ലാനും നമ്മളെ മനസ്സിലുണ്ട്. നിങ്ങൾക്ക് ഏതാ പ്രാക്ടിക്കലി വെച്ചാൽ അങ്ങനെ വരിക. താല്പര്യമുള്ള ആൾക്കാർ, ഷെയർ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ് ആദ്യം വരിക, നമുക്ക് അതുമായിട്ട് മുന്നോട്ട് പോവാം. ഇല്ലെങ്കിൽ നമുക്ക് വിൽപ്പനയായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.